കനാന്യ സ്ത്രീ യേശുവിൻ്റെ പിന്നാലെ ഒരു സൗഖ്യത്തിന് വേണ്ടി നടക്കുകയാണ്. പക്ഷേ ആ സമയത്തും യേശുവിൻ്റെ പിന്നാലെ നടക്കുന്ന അവളോട് യേശു പോസിറ്റീവായിട്ടല്ല പ്രതികരിച്ചത്. മക്കളുടെ അപ്പം നായ്ക്കുട്ടികൾക്ക് എടുത്തു കൊടുക്കില്ല എന്നാ കർത്താവ് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ അതിൽ അവൾ മനം മടുത്തു പോകാതെ, അതിൽ അവൾ തളർന്നു പോകാതെ യേശുവിൻ്റെ പിന്നാലെ വീണ്ടും അവൾ നടക്കുകയാണ്. കർത്താവ് പ്രാർത്ഥനയ്ക്ക് മുൻപിൽ ആദ്യമൊന്നും പ്രതികരിക്കുന്നില്ല, മൗനമായിട്ടിരിക്കുന്നെന്ന് കാണുമ്പോൾ നമ്മൾ പലരും നിരാശരായി തീരാറുണ്ട്. പലരും ഇനി ഞാൻ എന്തിന് പ്രാർത്ഥിക്കുന്നു എന്ന് ചിന്തിച്ച് പ്രാർത്ഥിക്കണ്ട എന്ന് തന്നെ തീരുമാനിക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഈ സ്ത്രീയെ നോക്കിക്കേ, കർത്താവ് മൗനമായിട്ടിരുന്നപ്പോഴും കർത്താവിൻ്റെ പിന്നാലെ കുഞ്ഞിനു വേണ്ടി യാചിക്കുകയാണ്. കർത്താവ് അവളോട് സംസാരിച്ചത് അവൾക്ക് അനുകൂലമല്ലെന്നിരിക്കെ അവൾ എന്നിട്ടും നിരാശരാകാതെ കർത്താവിൻ്റെ പിന്നാലെ തൻ്റെ കുഞ്ഞിൻ്റെ ആവശ്യം പറയുകയാണ്. എൻ്റെ പ്രിയരെ, ഇന്ന് രാവിലെ എനിക്ക് ഓർപ്പിക്കാനുള്ളത്, നിങ്ങൾ പറയുന്ന സമയത്ത് തന്നെ ദൈവം പ്രവർത്തിക്കുന്നില്ല എന്ന് വിചാരിച്ച്, നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് തന്നെ ദൈവം പ്രവർത്തിക്കുന്നില്ല എന്ന് വിചാരിച്ച് ദൈവം ഒരിക്കലും പ്രവർത്തിക്കത്തില്ല എന്നതിനർത്ഥമില്ല. ഇന്ന് രാവിലെ നിന്റെ പ്രതീക്ഷകൾക്കപ്പുറത്ത് നിന്റെ തലമുറയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ദൈവം വിശ്വസ്തനാണ്. എത്ര വലിയ വിഷയങ്ങളാണോ നിങ്ങളെ ഭാരപ്പെടുത്തുന്നത്, ആ വിഷയത്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരാൻ ദൈവശക്തനാണ്. അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കാൻ പ്രിയരെ, നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നീ അവിടുന്ന് പ്രവർത്തിപ്പാൻ വിശ്വസ്തനായ ദൈവം. കർത്താവേ, ഇപ്പോൾ നിന്റെ ശബ്ദം ഞങ്ങളുടെ കാതിൽ കേൾക്കുവാൻ കഴിയുന്നില്ലെങ്കിലും കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം കർത്താവേ ഞങ്ങൾക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് ലഭിക്കുന്നില്ലെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ.